പെട്ടെന്നെങ്ങാനും ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ ഉപ്പാനെ രണ്ടാമത് കല്യാണം കഴിക്കാൻ മക്കൾ തയ്യാറാവോ? വേണ്ട, ഉപ്പ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉമ്മാക്ക് വേറെ രണ്ടാം കെട്ട് ഉണ്ടാക്കാന്? പൊതുവേ മക്കൾ മൂകനായിട്ടിരുന്ന ആളിൽ നിന്ന് ഇപ്പൊ നോക്കുന്ന നല്ല ചെറിയവർക്ക് നല്ല സന്തോഷമുള്ള ഒരു അച്ഛനെ ഞങ്ങൾക്ക് വീണ്ടും അമ്മ തന്നിരിക്കുന്നു. എന്നും എന്റെ ജീവനുള്ളിടത്തോളം കാലം ഈ അമ്മയോട് ഇങ്ങനെ തന്നെയായിരിക്കും ഞാൻ. ഇതാണ് എന്റെ 62-ാം വയസ്സിലെ ഭാര്യ മല്ലിക. മല്ലിക, നമുക്ക് എങ്ങോട്ടാണ് ഹണിമൂണിന് പോകേണ്ടത്? അതായിരുന്നു മനസ്സിന്റെ ആഗ്രഹം. ആയിക്കോട്ടെ, ഉടനെ തന്നെ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ ജീവിതം നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ വളരെ സന്തോഷത്തിലാണ്. പെട്ടെന്നെങ്ങാനും ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ ഉപ്പാനെ രണ്ടാമത് കല്യാണം കഴിക്കാൻ മക്കൾ തയ്യാറാവോ? വേണ്ട, ഉപ്പ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉമ്മാക്ക് വേറെ രണ്ടാം കെട്ട് ഉണ്ടാക്കാന് പൊതുവേ മക്കൾ അതിന് പ്രോത്സാഹനം കൊടുക്കാറില്ല. പലപ്പോഴും ഭാര്യ മരിച്ച പ്രായമുള്ള ഭർത്താക്കന്മാർ വീട്ടിൽ വല്ലാത്ത ഒറ്റപ്പെടലായിരിക്കും. അതേപോലെ ഭർത്താവ് മരിച്ച ഉമ്മയാണ് വീട്ടിലെങ്കിൽ അവരത്ര ഒറ്റപ്പെടൽ ഉണ്ടാവില്ല, കാരണം മക്കളൊക്കെ ഓരോ കൂടെ ഉണ്ടാവും. എന്നാൽ തിരുവല്ലയിൽ നിന്ന് കേട്ടൊരു വാർത്ത, 10-62 വയസ്സുള്ള ഒരു പിതാവിനെ കൊണ്ട് മക്കള് അത് മകള് മുൻകൈയ്യെടുത്തിട്ട് തന്നെ ആ പിതാവിനെ കൊണ്ട് രണ്ടാമതൊരു വിവാഹം കഴിപ്പിക്കുക. എത്ര സന്തോഷകരമായിട്ട് ആ പിതാവിന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്ന മക്കളാണത്. പൊടുന്നനെ ഒരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നായിരിക്കും അത്തരമൊരു സംഭവം. തിരുവല്ലയിൽ നിന്നാണ് രാധാകൃഷ്ണക്കുറുപ്പ് എന്ന 62-കാരനെ, ഒരു സ്റ്റേഷനറി കട നടത്തുകയാണ് ഈ രാധാകൃഷ്ണക്കുറുപ്പ്. അദ്ദേഹത്തിന്റെ ഭാര്യ 1.5 വർഷം മുൻപ് ഒരു ഹൃദയാഘാതത്തോടെയാണ് മരണപ്പെട്ടത്. അങ്ങനെ ഒറ്റപ്പെട്ടു പോയ ഈ മനുഷ്യന് കൂട്ടാവുകയായിരുന്നു 3 മക്കളാണ് രാധാകൃഷ്ണക്കുറുപ്പിനുണ്ടായിരുന്നത്. രശ്മി, രഞ്ജു, രഞ്ജിത്ത്. രഞ്ജിത്ത് പഠിക്കുകയാണ്. ഈ രശ്മിയും രഞ്ജുവിനെയും വിവാഹം കഴിപ്പിച്ച് പറഞ്ഞയച്ചതുമാണ്. ഈ രഞ്ജു ആണ് വിദേശത്തിരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചത്, അച്ഛനൊരു കൂട്ടുവേണ്ടേ? അങ്ങനെ അന്വേഷിച്ചു. അങ്ങനെ ബന്ധുക്കളിൽ നിന്നാണ് ഭർത്താവ് മരണപ്പെട്ട, മക്കളില്ലാത്ത മല്ലികക്കുറുപ്പ് എന്ന ഒരു 60-കാരിയായ ഒരമ്മയെക്കുറിച്ച് അറിഞ്ഞത്, ഒരു പ്രായമുള്ളൊരു സ്ത്രീ. അങ്ങനെ വിവാഹം അന്വേഷിച്ചു, രണ്ടു കൂട്ടരും ഓക്കെയായി. അങ്ങനെ ഈ രഞ്ജു ഗൾഫിൽ നിന്ന് വന്ന് തൻ്റെ അച്ഛനെ കൊണ്ട് തന്നെ നല്ലൊരു കാര്യങ്ങളൊക്കെ എളുപ്പാക്കാൻ നല്ലൊരു മുഹൂർത്തം നോക്കി വളരെ അടുത്ത ബന്ധുക്കളായ 10 പേരെ വിളിച്ചിട്ട് ഇവരുടെ കല്യാണവും കഴിച്ചു. എനിക്ക് ഈ ഒരു മകളോട് അഭിനന്ദനങ്ങൾ തോന്നുകയാണ്. പലപ്പോഴും ഇതിപ്പോൾ 10-60 വയസ്സായുള്ളൊരു കഥയാണ്. ഈ 60 വയസ്സൊക്കെ ആകുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ പങ്കാളി മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു വിവാഹം കഴിക്കുക, അവരെ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടി മക്കൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കേയില്ല. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ പ്രോത്സാഹനം കൊടുക്കില്ല, പിന്നെ ഒരു വേറെ കെട്ടി എടങ്ങറായിട്ട് ജീവിക്കേണ്ടി വരും. ഇത്തരം നല്ല മക്കളൊക്കെ വളരെയധികം പ്രചോദനമാണ്. സാഹചര്യം ഒറ്റപ്പെടലിൽ നിന്നൊരു മോചനം, അതാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. നമ്മളെ തൊഴിലെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ആരോടും സംസാരിക്കാനൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്ന് പൂമ്പോറാകുന്നു. രണ്ടാമത് ഭക്ഷണമാണെങ്കിലും ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ച് വളരെയധികം ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടും ഉണ്ടാക്കുന്നു. അതൊക്കെ അതിൽ നിന്നൊക്കെ ഒരു മോചനം എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പിന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ മകൾക്കായിരുന്നു നിർബന്ധം. ഇവിടെ ആരുമില്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് അവൾ ഇത് അന്വേഷിച്ചു വന്ന പോലെ അന്വേഷിക്കുന്നുണ്ട്, എന്നോട് പറയാതെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അവളുടെ പരിശ്രമം വിഫലമാകുന്നു എന്ന് തോന്നി കഴിഞ്ഞപ്പോഴാണ് അവളെ നമ്മുടെ വീടിന് ക്യാമറയൊക്കെ പിടിപ്പിച്ചു. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കാണാനായിട്ട് ക്യാമറ പിടിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ നമ്പർ കിട്ടി, ഞങ്ങളെ അവൾ വിളിച്ച് എല്ലാം സെറ്റിൽമെൻ്റ് ചെയ്തത്. ഈ ഒരു നിമിഷത്തിൽ എന്താ തോന്നുന്നത്? വളരെ സന്തോഷകരമായ ആ ദിവസങ്ങളാണ് ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നും ആയുസുള്ളൊരു കാലം രണ്ടുപേരും ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. അതിന് താമസിച്ചാൽ ഞങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ടൂർ പോകാനൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം വരുന്നല്ല, അച്ഛന് ഒറ്റപ്പെട്ട ജീവിതം അത് ഞാൻ വിദേശത്തിരുന്നാണെങ്കിലും കണ്ടു. അത് ഒത്തിരി ഒരുപാട് അച്ഛനങ്ങ് ഒറ്റപ്പെട്ടു പോയി, ആരോടും സംസാരിക്കാനും ഇല്ല. ബ്രദറാണെങ്കിൽ കൂടിയും ആരോടും സംസാരിക്കാനും ഇല്ല, ഫുഡ് കഴിക്കാനും ഒരിതില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഊമയെപ്പോലെ ഇവിടെ ഇരിക്കുക. രണ്ടു പേർക്കും ഭയങ്കരമായിട്ട് രണ്ടുപേരും ഒറ്റപ്പെട്ടു. അങ്ങനെ വന്നപ്പം പിന്നെ പ്രായമായതിൻ്റെയായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, പക്ഷേ ആളിപ്പോഴും നല്ല ഇതാണ്, ആക്റ്റീവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നി അച്ഛനൊരു കൂട്ട് നല്ലതായിരിക്കും എന്ന് തോന്നി. അങ്ങനെ ഞാൻ ലീവിന് വന്നു. ലീവിന് വന്ന സമയത്ത് ഞാൻ ഇവിടെ അന്വേഷിച്ചു. കുറേ പേ കുറേയൊക്കെ കുറേ ഇടത്തൊക്കെ നോക്കി, പക്ഷെ ഒന്നും ഓക്കെ ആയില്ല. അങ്ങനെ വന്ന് ഒന്നും ഓക്കെ ആവുന്നില്ല, എനിക്ക് പോകാനുമായി. ഞാൻ ഓർത്തെന്നാൽ ഒരു കാര്യം ചെയ്യാം, ക്യാമറ വയ്ക്കാം. അപ്പോൾ എനിക്ക് അവിടെ ഇരുന്നാണെങ്കിലും അറിയാമല്ലോ ഇവിടുത്തെ അച്ഛൻ്റെ അവസ്ഥകൾ. അങ്ങനെ ക്യാമറ വെച്ചു. ക്യാമറ വെച്ചിട്ട് വെച്ചൊരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഇതുപോലെ അമ്മയുടെ നമ്പർ എനിക്ക് കിട്ടി. ഞാൻ അമ്മയെ വിളിച്ച് സംസാരിച്ചു. സംസാരിച്ച് ആദ്യത്തെ ആ ഒറ്റ രീതിയിൽ തന്നെ എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ അമ്മ തന്നെയാണ്. ഞങ്ങളുടെ അമ്മയാകാൻ എന്തുകൊണ്ടും നല്ലൊരു
സ്ത്രീയാണിതെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ പിറ്റേ ദിവസം അമ്മയുടെ ചേട്ടത്തിയുടെ മകനെ മരുമകനെ ഞാൻ വിളിച്ചു, ചേട്ടനോട് സംസാരിച്ചു. ചേട്ടൻ അപ്പം അവർക്കെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കൊണ്ടാണ് ഈ കല്യാണം നടന്നത്. ഒരാഴ്ച കൊണ്ട് ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് കിട്ടി. എന്റെ ജീവനുള്ളിടത്തോളം കാലം ഈ അമ്മയോട് ഇങ്ങനെ തന്നെയായിരിക്കും ഞാൻ. ഞാൻ എനിക്കൊരു മാറ്റവും ഇല്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഈ നാല് ദിവസം കൊണ്ട് നല്ല രീതിക്ക് ഞങ്ങളുടെ അച്ഛൻ്റെ മുഖത്തോട് നോക്കി അറിയാം സന്തോഷം. ചില എന്താ പറയുന്നത്, ഇത്രയും നാളിരുന്ന ആ ഒരു വിഷമമുള്ള ഒരു ആ ഒരു മൂകനായിട്ടിരുന്ന ആളിൽ നിന്ന് ഇപ്പം നോക്ക് നല്ല ചെറിയവർക്ക് നല്ല സന്തോഷമുള്ള ഒരു അച്ഛനെ ഞങ്ങൾക്ക് വീണ്ടും അമ്മ തന്നിരിക്കുന്നു. സാധാരണ എല്ലായിടത്തും അങ്ങനെയാണ്, അച്ഛനും അമ്മയും കൂടെ മക്കളെയാണ് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് നേരെ തിരിച്ചാ, എനിക്കാണ് ആ ഭാഗ്യം ഉണ്ടെന്ന് അച്ഛനെ കല്യാണം നടത്തി കൊടുക്കാൻ പറ്റിയൊരു മകള്, അത് വലിയൊരു ഭാഗ്യവും അഭിമാനവുമായിട്ട് ഞാൻ കരുതുന്നു. എല്ലാവരും സന്തോഷത്തിലാണ്, 100% സന്തോഷത്തിലാണ്. അച്ഛനോട് ഒരു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ അച്ഛന്റെ പ്രതികരണവും അച്ഛൻ ആദ്യം ഞാൻ അച്ഛനോട് പറയാതാണ് ആലോചന നോക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛൻ ഇതുപോലെ അച്ഛനെ, ഞാൻ മാത്രമല്ല എൻ്റെ നാത്തൂന സൗമ്യ അവളും കൂടി ചേർന്നിട്ടാണ് അച്ഛനോട്, എനിക്ക് തന്നെ പറയാനൊരു എന്താ പറയുക, അച്ഛനല്ലേ നമ്മൾ പറയണ്ടേ എന്ന് വെച്ചാൽ ഞാൻ നാത്തൂനെയും കൂടെ കൂട്ടുപിടിച്ചു. അവളും ഞാനും കൂടെയാണ് ചോദിക്കുന്നത്, ഇതുപോലെ അച്ഛൻ നമുക്കൊരു സെക്കൻഡ് മാരേജ് നോക്കാം, ഒരു കൂട്ടാകുമല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഓക്കെ, ആ ഒരു വാക്ക് കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും നാത്തൂനും കൂടെയാണ്. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു. പിന്നെ അങ്ങനെ അതിലേക്കൊന്നും ഒരു താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് വന്നോണ്ടിരുന്നപ്പോൾ ഒറ്റപ്പെടും പോലെ തോന്നി. അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ ഇരുന്നു, അപ്പോഴാണ് ഇങ്ങനൊരു ഇത് തോന്നിയത്. അപ്പോഴ് എൻ്റെ ചേച്ചി, പിന്നെ ചേച്ചിയുടെ മരുമോൻ, മരുമോൻ എന്ന് വെച്ചാൽ മകൻ്റെ സ്ഥാനമാണ്, ആൾക്കാർക്ക് പ്രായമായില്ലയോ, പ്രായത്തിൽ ഇത് വേണമായിരുന്നു ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ പോകാൻ പറ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. മറ്റുള്ളവർ പറയുന്നതല്ല നമ്മുടെ, എന്നാലും മറ്റുള്ളവർ പറയുമ്പോൾ നമുക്കൊരു ഒരുപാട് പേര് ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. നമ്മുടെ ചുറ്റുവട്ടം കളിയാക്കുന്ന ആൾക്കാരും ഒരുപാട് പേരുണ്ട്. ആ ബന്ധുക്കളും ഉണ്ട്, ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. അവരോട് എന്താ പറയാൻ, അവർ നമുക്കിപ്പം അങ്ങനെയുള്ളവരായിരുന്നും പാടയ്ക്കാൻ നമ്മളെ സാധിക്കത്തില്ല. പിന്നെ അവരുടെ അജ്ഞത കൊണ്ട് അവർ പറയുന്നു എന്നേ ഞാൻ കരുതുന്നുള്ളൂ. അതെ, അവനവൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് അവരെ മനസ്സിലാക്കത്തുള്ളൂ. നമ്മളതൊന്നും ആരെയും ആകത്തില്ല. മക്കളും കൂടെ ഉണ്ട്, നല്ല ആത്മധൈര്യവും ഉണ്ട്. ഒന്നിച്ച് കുറേ കാലം കൂടെ ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ ഒന്നിച്ച് പോകാമെന്നുള്ള ആത്മധൈര്യം കൂടെ ഉണ്ട്. അതുകൊണ്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, ഒരു പ്രശ്നവുമില്ല. ഒറ്റപ്പെടുമ്പോഴേ അത് കൂടുതൽ അസുഖങ്ങളും കാര്യങ്ങളും മാനസികമായിട്ട് അങ്ങ് വളരെയധികം നമുക്കൊരു ഇറിറ്റേഷൻ പോലെ ആകുകയാണ് ഓരോ ദിവസങ്ങളും. അതിൽ നിന്നൊക്കെ ഇപ്പം നമ്മുടെ 3-4 ദിവസമായിട്ട് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഓരോ നിമിഷങ്ങളും തള്ളി നീക്കുന്നത്. ഒരു മകള് ഗൾഫിലാണ്, ഒരു മകളെ ജോലി ഒന്നുമില്ല. അവള് ഭർത്താവിൻ്റെ കൂടെ പൊടിയാടിയിൽ താമസിക്കുന്നു. പിന്നെ മകനെ പഠിച്ചുകൊണ്ടിരിക്കുന്നേ. ആർക്കും മകനെ, മകന് 23 വയസ്സായി. എല്ലാവരുടെ സമൂഹത്തോടാണ് ഇങ്ങനെ ഒരു കല്യാണം. അതെ അതെ, 1.5 വർഷം മുമ്പ് മരിച്ചു പോയത്. മക്കളുടെ എല്ലാം സമ്മതത്തോടു കൂടി തന്നെ. പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ എന്താണ് തോന്നുന്നത്? നല്ല സന്തോഷകരമായ ജീവിതം, ഒരു കുഴപ്പമില്ല. നല്ല എല്ലാവരും ഇത് അനുകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ട്. അവരോട് പറയുന്നത് ഈ ഇത് ചാനലുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കി ഇതുപോലെ അവരും അനുകരിക്കുന്നത് ആ ഒരു നല്ല ഇതാണ്. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കുക എന്നുള്ളതാണ്. സന്തോഷത്തോടുകൂടി ആസ്വദിച്ച് ജീവിക്കുക. ഏതായാലും ഞാൻ ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം ചോദിച്ചിരുന്നു, ഈ മറ്റേ ഹമാസിന് ഏറ്റവും പിന്തുണ നൽകുന്ന രാജ്യം ഏതാണ്? എല്ലാവരും ആൻസർ എഴുതി ഖത്തർ, സൗദി അറേബ്യ, യുഎഇനെ പല ആൻസർ എഴുതിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഒരു ചോദ്യം, ഇത്തരത്തില് നമ്മുടെ മാതാവോ പിതാവോ ഒക്കെ മരണപ്പെട്ട് കഴിഞ്ഞാല് അവർക്ക് വേറെ വിവാഹം കഴിപ്പിച്ചയക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതാണ് ചോദ്യം. ആ വ്യക്തികൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കാം എന്നാണ് എൻ്റെ പേഴ്സണലി അഭിപ്രായം. ഇനി ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ.
മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.